ടാപ്പിങ്ങിന് വന്ന ഒരു തലശ്ശേരിക്കാരനോട് അങ്ങ് പോയി. ഓഹോ, വെറുതെ നേരം കളയണ്ട ആശാനെ, അവൾ അങ്ങനൊന്നും വീഴുന്ന സൈസ് അല്ല. ഒന്ന് ചുമ്മാ തിരിടേ, എണ്ണപ്പാടങ്ങളിൽ ഇതുപോലുള്ള എത്രണത്തിനെ കണ്ടതാ. ആ കിട്ടുന്നതും വാങ്ങി വരട്ടെ. ഹലോ നന്ദിനി, എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല കേട്ടോ. ആ കണ്ടിട്ട് 4-5 വർഷമായല്ലോ. ഞാനിപ്പോ ഗൾഫില. നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കാൻ ഒക്കുവോ? ഇപ്പൊ ദൈവം സഹായിച്ച് നല്ലൊരു ജോലിയുണ്ട്. 4000 റിയാലാണ് ശമ്പളം. ഇന്ത്യൻ മണി 9000 റുപ്പീസ്. ബൈ ദ വേ, നന്ദിനിക്ക് ജോലി ഒന്നും ആയില്ലേ? ഇല്ല. ഇതൊരു നശിച്ച നാടാണെന്നേ. ഞാൻ പോട്ടെ. അല്ല, ഇതാര്? എങ്ങോട്ടിരുന്നത്? ഇരിക്കുന്നില്ല. ഈ പാവപ്പെട്ടവന്റെ കുടിലേക്ക് വരാൻ തറവാട്ടമ്മയ്ക്ക് തോന്നുക എന്താണാവോ? കളിയാക്ക കളി ഞാൻ പോകുന്നു. നിക്കുന്നേ. എന്നാലേ ഇനി കളിയില്ല. കാര്യം നമുക്ക് കഴിഞ്ഞ ലോകസഭ ഇലക്ഷനെ പറ്റി സംസാരിക്കേണ്ട. ഈ വാറോല ഏതാ? ഇത് വാറോലയല്ല, കുങ്കുമ. ഓഹോ, അപ്പോ എന്റെ കവിത ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വന്നതായിരിക്കും. അതെ, മനോഹരമായിരിക്കുന്നു. വളരെ നന്ദി. ഈ കവിതയൊക്കെ എഴുതുന്നത് മറ്റാരെങ്കിലും ആണെന്ന് തോന്നുന്നു. കവിതയിൽ മുഴുവനും ദുഃഖമല്ലേ? എന്നും തമാശ മാത്രം പറയുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമോ? ഏതായാലും കവിയെ വേദനിപ്പിക്കുന്ന പെണ്ണിനോട് എനിക്ക് ദേഷ്യമാണ്. എന്താ അത് മോളെ? ഒരു ഇന്റർവ്യൂ കാർഡ് ആണ് അച്ഛാ, വനിതാ പോലീസിലേക്ക്. പോലീസിലേക്കോ? ഇനി അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ അച്ഛാ. എന്നാ മോളെ പോകേണ്ടത്? തിങ്കളാഴ്ച. വഴിച്ചെലവൻ ഇനി ആരുടെ കാലാ പിടിക്കുക? മോളെ കുഴമ്പിരിപ്പോട്ട് വകുപ്പില്. ഉണ്ണി വരട്ടെ അച്ഛാ, ഒന്നുകൂടെ വൈദ്യരുടെ അടുത്തേക്ക് അയച്ചു നോക്കി. ഇതൊക്കെ മാരാര് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തവണ ദൈവകടാക്ഷം കൊണ്ട് എന്റെ മൂക്ക് ജോലി കിട്ടി. പറഞ്ഞിട്ടെന്താ കാര്യം? കാശ് വേണ്ടേ? മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നതല്ല. ആവുന്ന കാലത്ത് ചെണ്ടയും ബന്ധളും ഒക്കെ ആയിട്ട് നടന്നു. സമ്പാദിക്കാൻ സാധിച്ചത് ഭട്ടണി മാത്രം. ശരി.
ഇതൊന്നും ഉണ്ടായിട്ട് തരുന്നതല്ല. ഇനിയും വന്നെന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല, ജോലി കിട്ടുന്നത് വരെ എന്റെ കുട്ടികൾക്ക് കുറച്ച് നൃത്തം പഠിപ്പിച്ചു കൊടുക്കാൻ മകളോട് പറയും. ഓ, എന്താ നന്ദിനി, ഈ തെങ്ങോല വെട്ടിലും തീയൂതിലും ഒക്കെ നിർത്തിയിട്ട് വല്ല ജോലിയും ചെയ്യണ്ടേ? ശനിവേഷം ഒഴിഞ്ഞു തോന്നുന്നു. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചതിന്റെ ഇന്റർവ്യൂ കാർഡ് വന്നു. ഓ ഗുഡ്. ഉണ്ണയും കൊണ്ട് ഞാനിപ്പോ പോവും. പോലീസ് വേഷത്തിൽ നന്ദിനിയെ കാണാൻ നല്ല തമാശ ആയിരിക്കും. എഴുതിയ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരുന്നു. എന്നാ കാശ്? ഇത് നീ എഴുതി. പിന്നെ എന്റെ കൂടെ താമസിക്കുന്ന ഒരു മാഷ ഇല്ലേ, അയാൾ കാണാതെ ഇത് കൂടെ കൊണ്ടുതരുന്നു. വേമ്പോ ഒന്ന് ഓർഡറ. എടാടാ ഇവിടെ വാ, ഇങ്ങോട്ട് മാറി നിക്കേ. നീ ഏതാടാ? ഗോപാലേട്ടൻ. പച്ചക്കറി. പച്ചക്കറി എന്തോന്നാടാ? ഗോപാലേട്ടൻ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞു. ഓ, ഗോലൻകുട്ടി, ഗോലൻകുട്ടി എന്തോ കരുതന്റെ കയ്യില് കുത്തപ്പോഴേ ആലോചിച്ചു. എന്നെ വിളിച്ചോ? ഡാടാ ഇവിടെയാ. ഇങ്ങോട്ട് മാറിയേക്ക്, ഇങ്ങോട്ട്. ഇവനെന്താണോ എന്നോട് പറഞ്ഞത്? ഇതെന്ന് മുതലാടാ? ഈ പയ്യനെ കുറിച്ചാണോ സാർ? അതെ സാർ, ഈ പയ്യനെ കുറിച്ച് തന്നെ. അവൻ എന്റെ സെർവന്റ് സാർ. ഏ സെർവന്റ്? നീ ആരടാ അല്പപ്രാണി? സാർ എന്നെ പോലുള്ള സാധ്യതയാറ് മാർക്കറ്റിൽ പോയി പച്ചക്കറികളും മത്സ്യമാംസാദികളും വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാ അത് ഈ ലോക സാഹിത്യത്തിന് തന്നെ അപമാനമാണ് സാർ. ഇങ്ങോട്ട് മാറി നിക്കേ. മര്യാദക്ക് ബാഗ് വാങ്ങിച്ച് മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ടോ? പോയി വാങ്ങിച്ചോണ്ട് വേടാ.